हाय फ्रेंड्स गुड मॉर्निंग टी एस ट्रावल व्लॉग्स व्लोगिले निवर्मे हृदय स्वागत या टी एस कप्पमामूट्टिल ऐक्यना नापत्ते संस्थान आरिसोण एंको भूप्रकृति कलवस्थ जीवित रीति संस्कार मेक्सिको संस्थान सोनोरुमी इत्र सूलर्तूर चौद्यं और अन्वेषण कुति मनसुरी ई चोद चरत्र उत्तर कंतर श्रम व्लोगि पिंपिल ई वीडियो इष्टि लाइक कमेंट षेर अदोपम ई चानल सब्सक्रैबानुदाय अप्लोड वीडियो नोटिफिकेशन लिखा बेल आइकन आक्टिवेट मरक चरत्रम आरिसोण वेर तेड़ यात्र नमुक ऐक्यना दिखपड़ा स्थित आरिसोण संस्थान अमेरिके संस्थान विस्तृति आराम स्थान जनसंख्य पदा स्थान अलंक आयर तुम फेब्रवरी मसम पदी अमेरिक नापत्ते संस्थान प्रख्यापिक आरिसोण तलस्थान फीनिक्स ग्रैंड कैनियन स्टेट वरकड़ ई संस्थान नेवाडा न्यू मेक्सिको यूटा कैलिफोर्निया कोलोराडो अमेरिकन संस्थान मेक्सिको संस्थान सोनोरुम अतिर पकुद मेक्सिको लोकम पोवे अट्ड मेक्सिकन स्टेट राज्य आरिसोणयुम निरवधि सामान कहूँ भूप्रकृति कलवस्थ सलद मेक्सिको औद्योगिक भाष स्पानिषि हिस्पानिक संस्कार ആഴമേറിയ സ്വാധീനം ആരിസോണയിൽ മാത്രമല്ല ഐക്യനാടുകളിലുള്ള പല സംസ്ഥാനങ്ങളിലും വ്യക്തമായി കാണുവാൻ കഴിയും മെക്സിക്കോയുമായി അതിര് പങ്കിടുന്ന അമേരിക്കൻ സംസ്ഥാനമാണ് ആരിസോണ എന്നതുകൊണ്ടായിരിക്കണം ഈ സമാനതകളെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് വസ്തുതകളോട് നിരക്കുന്നതല്ല ഏകദേശം 16 ദശാബ്ദങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിലെ സോനോറ എന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ആരിസോണ എന്ന വസ്തുത
ചിലരെയെങ്കിലും അത്ഭുതപ്പെടുത്തിയേക്കാം. ആരിസോണ മാത്രമല്ല, ഐക്യനാടുകളുടെ പല സംസ്ഥാനങ്ങളും ഭാഗികമായോ പൂർണ്ണമായോ ഒരു കാലത്ത് മെക്സിക്കോയുടെ ഭാഗമായിരുന്നു. ഐക്യനാടുകളുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മെക്സിക്കോ അഥവാ യുണൈറ്റഡ് മെക്സിക്കൻ സ്റ്റേറ്റ്സ് എന്ന രാജ്യത്തിൽ 31 സംസ്ഥാനങ്ങളും ഒരു ഫെഡറൽ ഡിസ്ട്രിക്റ്റുമാണുള്ളത്. ഈ സംസ്ഥാനങ്ങളിലൊന്നായ സൊനോറയുടെ ഭാഗമായിരുന്നു 1822 മുതൽ ആരിസോണ. ആ കാലത്ത് മെക്സിക്കോയുടെ ഭാഗമായിരുന്ന ആരിസോണയിലെ ജനസംഖ്യ നാമമാത്രമായിരുന്നു. മെക്സിക്കോയുടെ അവിഭാജ്യ ഘടകമായിരുന്ന ആരിസോണയും മറ്റു ചില പ്രദേശങ്ങളും എങ്ങനെ ഐക്യനാടുകളുടെ ഭാഗമായി മാറി എന്നറിയണമെങ്കിൽ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ ദ്രുതഗതിയിൽ കണ്ണോടിക്കേണ്ടി വരും. യൂറോപ്യൻ വംശജരുടെ രേഖകൾ അനുസരിച്ച് 1539 ആരിസോണയിലെത്തിയ ക്രൈസ്തവ സന്യാസിയും ഫ്രാൻസിസ്കൻ വിഭാഗത്തിൽപ്പെടുന്ന മിഷണറിയും പര്യവേക്ഷകനുമായ മാർക്കോസ് ഡി നിസ എന്ന സ്പാനിഷ് വംശജനാണ് ചരിത്രമുറങ്ങുന്ന ആരിസോണയുടെ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യൻ വംശജൻ. ഐതിഹ്യങ്ങളിൽ സുവർണപ്രഭയോടെ കത്തിജ്വലിച്ചു നിൽക്കുന്ന സെവൻ സിറ്റീസ് ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സപ്ത സുവർണ നഗരങ്ങളെ തേടിയുള്ള യാത്രകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആരിസോണയിലെത്തുന്നത്. അടുത്ത വർഷം സ്വർണ ഖനികൾ തേടി ഫ്രാൻസിസ്കോ വാസ്ക്വസ് ഡി കൊറോണാഡോ ഇവിടെയെത്തി. ഈ പ്രദേശത്തെ ഭൂഗർഭങ്ങളിൽ സ്വർണം സുലഭമായിട്ടുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചപ്പോൾ സമ്പന്നതയുടെ ഉത്തുംഗ ശൃംഗങ്ങൾ പിടിച്ചടക്കുവാൻ ആർത്തിയോടെ ഈ ദേശത്ത് ഓടിക്കിതച്ചെത്തിയവർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ ആദ്യമായി എത്തിയവരിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെയും പ്രധാന ലക്ഷ്യം ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഐക്യനാടുകളുടെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ച യുദ്ധമായിരുന്നു ദി മെക്സിക്കൻ അമേരിക്കൻ വാർ. അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ 1846 മുതൽ 1848 വരെ നടന്ന ആ യുദ്ധത്തിന് തുടക്കം കുറിച്ചതിൻ്റെ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് സ്പെയിനിൻ്റെ ഭാഗമായിരുന്ന മെക്സിക്കോ 1821 ഓഗസ്റ്റ് മാസം 24 സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മെക്സിക്കോയുടെ ഭാഗമായി തീർന്ന പ്രബലമായ ഒരു സംസ്ഥാനമായിരുന്നു ടെക്സസ്. എന്നാൽ പിൽക്കാലത്ത് മെക്സിക്കൻ സർക്കാരുമായി നിർണായകമായ പല വിഷയങ്ങളിലും ടെക്സസ് സംസ്ഥാനത്തിന് സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അലാമോ ഉൾപ്പെടെ പല യുദ്ധങ്ങൾ മെക്സിക്കോയുമായി ടെക്സസ് നടത്തി. അവസാനം 1836 ടെക്സസ് സംസ്ഥാനം ഒരു സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കുകയും പുതിയ രാജ്യത്തിന് റിപ്പബ്ലിക് ഓഫ് ടെക്സസ് എന്ന പേര് നൽകുകയും ചെയ്തു. റിപ്പബ്ലിക് ഓഫ് ടെക്സസിന്റെ പ്രഥമ പ്രസിഡന്റായി സാം ഹ്യൂസ്റ്റൺ അവരോധിതനായി. 1845 ഐക്യനാടുകളുടെ 28 സംസ്ഥാനമായി റിപ്പബ്ലിക് ഓഫ് ടെക്സസ് അമേരിക്കയുടെ ഭാഗമായി തീർന്നു. ടെക്സസ് അമേരിക്കയുടെ ഭാഗമായി തീർന്നതിൽ മെക്സിക്കോയ്ക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മാത്രമല്ല ടെക്സസുമായി അതിരു തർക്കങ്ങളും മെക്സിക്കോയ്ക്കുണ്ടായിരുന്നു. ഐക്യനാടുകളുടെ 11 പ്രസിഡന്റായി അവരോധിതനായ ജെയിംസ് നോക്സ് പോൾക്ക് ആയിരുന്നു അന്നത്തെ US പ്രസിഡന്റ്. അദ്ദേഹം ടെക്സസിന്റെ അതിർത്തികൾ സംരക്ഷിക്കുവാൻ ഒരു സൈന്യത്തെ അവിടേക്ക് അയച്ചു. തുടർന്ന് മെക്സിക്കോയുടെയും അമേരിക്കയുടെയും സൈന്യങ്ങൾ തമ്മിൽ രൂക്ഷമായ വെടിവയ്പ്പുകൾ നടക്കുകയും ആത്യന്തികമായി 1846 May 13 അമേരിക്ക മെക്സിക്കോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സംഘട്ടനങ്ങൾ നടന്നു. അവസാനം ജനറൽ സാക്കറി ടെയ്ലറിന്റെ നേതൃത്വത്തിൽ ബാറ്റിൽ ഓഫ് ബ്യുവേന വിസ എന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ 5000 പടയാളികൾ മെക്സിക്കോയുടെ 14000 പടയാളികളെ യുദ്ധത്തിൽ തറപറ്റിച്ച് സുവർണ തിളക്കമുള്ള വിജയം കൊയ്തെടുത്തു. പ്രസിഡന്റ് ജെയിംസ് പോൾക്ക് ജനറൽ വിൻഫീൽഡ് സ്കോട്ടിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലേക്ക് അയച്ചു. 1847 August ജനറൽ സ്കോട്ടിന്റെ സൈന്യം മെക്സിക്കോ നഗരം കീഴടക്കി. തലസ്ഥാന നഗരമായ മെക്സിക്കോ സിറ്റി അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ മെക്സിക്കോയ്ക്ക് കഴിഞ്ഞില്ല. യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറായ മെക്സിക്കോ അമേരിക്കയുമായി ട്രീറ്റി ഓഫ് ഗ്വാഡലൂപ്പെ ഹിഡാൽഗോ എന്ന സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഉടമ്പടിയുടെ ഭാഗമായി ടെക്സസിൻ്റെ അതിർത്തികളോടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ വാദങ്ങൾ മെക്സിക്കോ അംഗീകരിച്ചു. മാത്രമല്ല മെക്സിക്കോയുടെ നിരവധി പ്രദേശങ്ങൾ
പതിനഞ്ച് ദശലക്ഷം ഡോളറിന് അമേരിക്കയ്ക്ക് വിൽക്കുവാൻ ഉള്ള തീരുമാനത്തിലുമെത്തി. പ്രസ്തുത ഉടമ്പടി പ്രകാരം കാലിഫോർണിയ, നെവാഡ, യൂറ്റ, ആരിസോണ എന്നീ സംസ്ഥാനങ്ങളും വ്യോമിംഗ്, ഒക്ലഹോമ, ന്യൂ മെക്സിക്കോ, കൊളോറാഡോ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഐക്യനാടുകളുടെ സ്വന്തമായി തീർന്നു. മെക്സിക്കോയും അമേരിക്കയുമായി നടന്ന യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം മെക്സിക്കോയിലെ പ്രവിശ്യകളുടെ ഏകദേശം 55% അമേരിക്കയുടെ സ്വന്തമായി തീർന്നു. ഐക്യനാടുകളുടെ മുഖച്ഛായ അക്ഷരാർത്ഥത്തിൽ മാറ്റി എഴുതിയ യുദ്ധം തന്നെയായിരുന്നു ദി മെക്സിക്കൻ അമേരിക്കൻ വാർ. മെക്സിക്കോയുടെ അവിഭാജ്യ ഘടകമായിരുന്ന ആരിസോണയും മറ്റു ചില പ്രദേശങ്ങളും എങ്ങനെ ഐക്യനാടുകളുടെ ഭാഗമായി മാറി എന്ന ചോദ്യത്തിനും സ്പാനിഷ് ഭാഷയും ഹിസ്പാനിക് സംസ്കാരവും എന്തുകൊണ്ട് ആരിസോണയിലും ഐക്യനാടുകളിലെ മറ്റു ചില പ്രദേശങ്ങളിലും ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്ന ചോദ്യത്തിനും വ്യക്തമായി ഉത്തരം നൽകുന്നതാണ് ഈ ചരിത്ര വസ്തുതകൾ. ഐക്യനാടുകളുടെ വേരുകൾ തേടി പ്രയാണം ചെയ്യുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ വസ്തുതകൾ തന്നെയാണിത്. ആരിസോണയിലെ ഹിസ്പാനിക് ചേംബർ ഓഫ് കൊമേഴ്സ് 2014 നടത്തിയ ഒരു പഠനത്തിൽ ആരിസോണയുടെ തലസ്ഥാനമായ ഫീനിക്സിൽ പാർക്കുന്ന ഹിസ്പാനിക് വിഭാഗത്തിൽപ്പെടുന്നവരിൽ 90% ആളുകളുടെ വേരുകൾ മെക്സിക്കോയിലാണെന്ന വസ്തുത മറനീക്കി പുറത്തു വന്നു. ഫീനിക്സ് ഉൾപ്പെടെ ആരിസോണയിലെ വിവിധ പട്ടണങ്ങളിൽ പാർക്കുകയും മെക്സിക്കൻ പൈതൃകം അവകാശപ്പെടുകയും ചെയ്യുന്ന ഹിസ്പാനിക് വിഭാഗത്തിൽപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഒരു കാലത്ത് മെക്സിക്കോയിലെ സൊനോറ സംസ്ഥാനത്തുണ്ടായിരുന്നവരാണ്. സ്പാനിഷ് ഭാഷയുടെയും ഹിസ്പാനിക് സംസ്കാരത്തിൻ്റെയും വേരുകൾ എന്തുകൊണ്ട് ആരിസോണയിൽ ഇത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഈ വസ്തുതകൾ വ്യക്തമായ ഉത്തരം നൽകുന്നു.